മെഡിക്കൽ സീറ്റുകളിലേക്ക് പ്രവേശനം ലഭിക്കാനായി നീറ്റ് എന്ന പരീക്ഷ എഴുതണം. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ എന്തിനാണ് ഈ കീമിൽ അപ്ലൈ ചെയ്യുന്നത്? അത് പലരുടെയും കൺഫ്യൂഷനാണ്. ചിലരൊക്കെ എന്തിനാണ് ഈ ഒരു പരീക്ഷ ഇല്ലാതെ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു അതോറിറ്റിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ട് അത് അപ്ലൈ ചെയ്യാതെ വിടുന്ന കേസുകളുമുണ്ട്. ഈ കൺഫ്യൂഷൻ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിയോ? ഓൾ ഇന്ത്യ കോട്ടയും സ്റ്റേറ്റ് കോട്ടയും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ കാര്യത്തിൽ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് പലർക്കും ഈ കൺഫ്യൂഷൻ വരുന്നത്. ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ഓൾ ഇന്ത്യ കോട്ട സ്റ്റേറ്റ് കോട്ട ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി തരിക. ആ ക്ലാരിറ്റി തരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇനി ഈ ചോദ്യം നിങ്ങൾ ആരും ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തിനാണ് നമ്മൾ നീറ്റിൻ്റെ പരീക്ഷ എഴുതുന്നുണ്ടോ പിന്നെ ഈ സ്റ്റേറ്റിൻ്റെ ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? ആ ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങോട്ട് മാറ്റി കളയണം. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. സോ ഓൾ ഇന്ത്യ കോട്ട സ്റ്റേറ്റ് കോട്ട അതിന് എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമുക്ക് കേരളത്തിലുള്ള ഒരു മെഡിക്കൽ കോളേജ് എടുക്കാം. ആ മെഡിക്കൽ കോളേജിനകത്ത് 100 ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അവിടെ 100 സീറ്റ് ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കും. ഈ 100 സീറ്റിനകത്ത് 85 സീറ്റുകളും നമ്മുടെ സ്റ്റേറ്റ് ആയിരിക്കും ഫില്ല് ചെയ്യുന്നത്. ആ സ്റ്റേറ്റ് കോട്ടയാണ്. സ്റ്റേറ്റ് ഡൊമിസിലിറ്റി ഉള്ളവർക്ക് മാത്രമേ ആ 85 സീറ്റുകളിൽ ഒരെണ്ണത്തിനകത്ത് ഭാഗമാകാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഡൽഹിയിലുള്ളൊരു കുട്ടി, ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ ഡൽഹി, മലയാളി അല്ല കേട്ടോ. അപ്പോൾ ഡൽഹിയിലെ കുട്ടി പറയാണ്, എനിക്ക് കേരളത്തിനകത്തുള്ള സ്റ്റേറ്റ് കോട്ടയിലെ 85 സീറ്റ് ഉണ്ടല്ലോ, അതിലൊന്ന് എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ കിട്ടില്ല. കാരണം ആ കുട്ടിക്ക് സ്റ്റേറ്റ് ഡൊമിസിലിറ്റി ഇല്ല. അതുപോലെ ബീഹാറിലുള്ളൊരു കുട്ടി ഇങ്ങനെ പറയണം. അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്, തമിഴ്നാട്ടിലെ കുട്ടി പറയാണ്, ആ കുട്ടിക്ക് കേരളത്തിൻ്റെ സ്റ്റേറ്റ് കോട്ടയിലുള്ള 85 സീറ്റിലൊന്ന് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാശി പിടിച്ചിട്ടും കരഞ്ഞിട്ട് ഒന്നും ഒരു കഥയില്ല, കിട്ടില്ല. അത് സ്റ്റേറ്റ് ഡൊമിസിലിറ്റി ഉള്ള മലയാളികൾക്ക് മാത്രമാണ് ആ സീറ്റിന് അർഹതയുള്ളത്. ഇനി ബാക്കി വരുന്ന 15 സീറ്റ്, ആ 15 സീറ്റ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ കോട്ടയാണ്. ഈ ഓൾ ഇന്ത്യ കോട്ടയ്ക്കകത്ത് ഈ പറയുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഏത് സംസ്ഥാനത്തിലുള്ള ആളുകൾക്കും ആ കോട്ടയ്ക്കകത്ത് വരാൻ പറ്റും. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുന്നില്ല, കാരണം ലക്ഷദ്വീപ് അങ്ങനെയൊക്കെ കുറച്ച് കണ്ടീഷൻസ് വേറെയും ഉണ്ട്. ബട്ട് ഓവറോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആ സംസ്ഥാനത്തെ കുട്ടികൾക്ക് മാത്രമല്ല, മറിച്ച് പുറത്തുള്ള കുട്ടികൾക്കും ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് അവർ എലിജിബിൾ ആണ്. അപ്പോൾ 85 സ്റ്റേറ്റിന് പോയി, 15 ഓൾ ഇന്ത്യക്ക് പോയി. ഇനി എന്തിനാണ് നമ്മൾ ഈ പറയുന്ന രണ്ട് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്? നീറ്റ് പരീക്ഷ ഒന്നേ ഉള്ളൂ. ആ പരീക്ഷയിൽ കീം എന്ന് പറയുന്ന ഒരു സാധനം കേരളം അനൗൺസ് ചെയ്യുമ്പോൾ അവിടെയും നീറ്റിനിലൂടെ സീറ്റ് വേണ്ടവർ അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നു, പരീക്ഷയില്ല. കാര്യം ഇതാണ്, ഈ 85 സീറ്റ് ആരെങ്കിലും ഫില്ല് ചെയ്യണ്ടേ? നമ്മൾ വെറുതെ അങ്ങ് പോയിട്ട് നീറ്റിൻ്റെ ഒരു സ്കോർ എടുത്തു എന്നിട്ട് പറയാം, കേരളത്തിലെ നമ്മളൊരു ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവിടെ ചെന്ന് നിന്നിട്ട് അവിടുത്തെ ഉയർന്ന അധികാരിയുടെ വാതിൽ തട്ടി എനിക്കൊരു അഡ്മിഷൻ വേണം, ഇങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അഡ്മിഷൻ ആരെങ്കിലും ഒരാൾ കൺട്രോൾ ചെയ്യണ്ടേ? കൃത്യമായി സീറ്റുകളുടെ കണക്കെടുക്കുകയും റാങ്ക് ലിസ്റ്റ് ഇടുകയും ആ റാങ്ക് ലിസ്റ്റ് നോക്കി ഈ 85 സീറ്റുകളിലേക്കുള്ള അർഹതപ്പെട്ട കുട്ടികളെ അവിടെ അവർക്ക് അഡ്മിഷൻ നൽകുകയും വേണം. അപ്പോൾ അതിനൊരു അതോറിറ്റി വേണ്ടേ? ആ അതോറിറ്റിയാണ് CEE എന്ന് പറയുന്നത്. CEE എന്താണ്? കൺട്രോളർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ. നിങ്ങൾ കീമിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ആ സൈറ്റിലെ പേര് നിങ്ങൾ റീകോൾ ചെയ്യുന്നില്ലേ? അതാണ്. അപ്പോൾ അവർ ചെയ്യുന്ന ദൗത്യം എന്താണ്? അവർ പ്രത്യേകിച്ച് ഈ പറയുന്ന മെഡിസിൻ്റെ സീറ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരു എൻട്രൻസ് പരീക്ഷ നടത്തുന്നില്ല, പക്ഷേ അഡ്മിഷൻ കൺട്രോൾ ചെയ്യുന്നത് അവരാണ്. അപ്പോൾ അഡ്മിഷൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ 85 സീറ്റിൽ നോട്ടമുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവണ്ടേ? അവർക്ക് മനസ്സിലാകണമെങ്കിൽ അവർക്ക് 6th സെൻസ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്തോ ഒരു ഇതിനകത്ത് കൂടെ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പറയാണ്, ഈ 85 സീറ്റിൽ എനിക്കൂടെ നോട്ടമുണ്ട് കേട്ടോ എന്ന് നമ്മൾ പറയുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരിക്കലും കൺഫ്യൂഷൻ വരരുത്. പരീക്ഷ ഇല്ലല്ലോ, പിന്നെ എന്തിന് ഞാൻ അപ്ലൈ ചെയ്യണം? അതിൻ്റെ റീസൺ ഇതാണ്. ഇതേ കേസ് തന്നെയാണ് എവിടെയും സംഭവിക്കുക. നിങ്ങൾ AI EEE എന്ന് പറഞ്ഞിട്ടൊരു പരീക്ഷയുണ്ട്, ഓൾ ഇന്ത്യ നമ്മൾ ഈ അഗ്രികൾച്ചറിനൊക്കെ വേണ്ടിയിട്ട് എഴുതുന്ന ഒരു എൻട്രൻസ് പരീക്ഷ. അത് ICAR എന്ന പേരായിരിക്കും ചിലപ്പോൾ നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ ICARന്റെ ഈ പരീക്ഷ, അതിനകത്തും അഗ്രികൾച്ചർ മാത്രമല്ല വേറെയും കുറേ കോഴ്സുകളുണ്ട്, ഫോറസ്ട്രി, പിന്നെ ഫിഷറീസ്, ഹോർട്ടിക്കൾച്ചർ, സെറികൾച്ചർ കുറേ ഉണ്ട്. പക്ഷേ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക ഈ പറയുന്ന അഗ്രികൾച്ചർ ആയിരിക്കും. അവിടെയും ഇതുതന്നെയാണ് സംഭവം. ഓൾ ഇന്ത്യ സീറ്റുകൾ ഫില്ലാകുന്നത് ഈ പറയുന്ന AI EEE എന്ന പരീക്ഷ എഴുതി വരുന്നവരാണ്. ഓക്കെ, ബാക്കിയുള്ള കേരളത്തിലെ സീറ്റുകൾ ഫില്ലാകുന്നത് നീറ്റിൻ്റെ പരീക്ഷ എഴുതി, എടുത്ത് ഞാൻ പറയുന്നു ICAR പരീക്ഷയല്ല, നീറ്റിൻ്റെ പരീക്ഷ എഴുതി അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ പിന്നെ താഴേക്ക് വരുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ കേരളത്തിനകത്തുള്ള ഇത്തരം കോഴ്സുകളിലേക്ക് ഫില്ലായി പോകുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? രണ്ട് പരീക്ഷ എഴുതാനുണ്ട്. പക്ഷേ നീറ്റിൻ്റെ കാര്യത്തിൽ ഒറ്റ പരീക്ഷ, അതായത് മെഡിസിൻ്റെ സീറ്റ് നോക്കുന്നവർ ഒറ്റ പരീക്ഷ എഴുതുന്നുള്ളൂ.
പക്ഷെ അഗ്രികൾച്ചറിൻ്റെ സീറ്റ് നോക്കുന്നവർ ശരിക്കും പറഞ്ഞാൽ രണ്ട് പരീക്ഷ എഴുതാം നിങ്ങൾക്ക്. ഒന്നെന്ന് പറയുന്നത് ഈ ഓൾ ഇന്ത്യ തരത്തിലുള്ള AI EEE എന്ന് പറയുന്ന പരീക്ഷ, രണ്ടാമത്തേത് നീറ്റിൻ്റെ പരീക്ഷ. അപ്പോൾ നിങ്ങൾ സ്റ്റേറ്റിൻ്റെ കോട്ടയാണ് നോക്കുന്നത് എങ്കിൽ നീറ്റിൻ്റെ പരീക്ഷ എഴുതണം, കീം ത്രൂ നിങ്ങൾ അപ്ലൈ ചെയ്യുകയും വേണം. കീം അപ്ലൈ ചെയ്യണം, നീറ്റിൻ്റെ പരീക്ഷ എഴുതണം. ഇനി ഓൾ ഇന്ത്യ കോട്ടയാണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ അവിടെ നിങ്ങൾ ഈ പറയുന്ന ICAR പരീക്ഷ, AI EEE എന്ന് പറയുന്ന പരീക്ഷ എഴുതുക തന്നെ വേണം. ഈ ICAR കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് പേര് എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ട്, ആ പരീക്ഷയെക്കുറിച്ചൊരു ക്ലാരിറ്റി തരാമോ എന്നുള്ളത്. കാരണം ലിറ്റിൽ കൺഫ്യൂസിംഗ് ആണ് പരീക്ഷ. കാരണം നമുക്ക് മറ്റ് അനേകം പരീക്ഷകൾക്കൊന്നും നമ്മുടെ ചോയ്സിൽ ടോപ്പിക്സ് പിക്ക് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷേ ICAR അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി കിടക്കുന്നതുകൊണ്ട് അത് ചിലർക്ക് കൺഫ്യൂസിംഗ് ആണ്. അത് മറ്റൊരു അവസരത്തിൽ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ നിങ്ങൾക്ക് ഈ ഓൾ ഇന്ത്യ കോട്ട, സ്റ്റേറ്റ് കോട്ട പിടികിട്ടിയല്ലോ, ഇനി ആരോടും പോയി ചോദിക്കില്ലല്ലോ എന്തിനാണ് ഞാൻ വെറുതെ അപ്ലൈ ചെയ്യുന്നത്, പരീക്ഷ ഇല്ലല്ലോ, പിന്നെ അപ്ലൈ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് കാര്യം ഇതാണ്. ഗുഡ് ലക്ക്.